നമസ്കാരം. ഗ്രാമീയ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. പോലീസിനും ഫയർഫോഴ്സിനും ആദരമായി വലപ്പാട് ഇടവകയുടെ ഭക്ഷണ വിതരണം. ടി എൻ പ്രതാപൻ എം പിയുടെ നേതൃത്വത്തിൽ ലോക്ഡൗൺ ലംഘനമെന്ന് ബിജെപി. പെൻഷൻ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി റിട്ടയേർഡ് അധ്യാപകൻ. വാർത്തകൾ വിശദമായി നോക്കാം. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ വലപ്പാട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും നാട്ടിക ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും ഉച്ചഭക്ഷണം നൽകി ആദരിച്ചു. ലോക്ഡൌണിന്റെ ഭാഗമായി വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പള്ളി വികാരിയും കൈക്കാരന്മാരും ചേർന്ന് അഭിനന്ദിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്തു. വികാരി ഫാദർ ബാബു അപ്പാടൻ പോലീസ് അധികാരികൾ അക്ഷീണം പ്രയത്നിക്കുന്നതിനെ അഭിനന്ദിക്കുകയും സേവനങ്ങൾക്ക് നന്ദി പറയുകയും പോലീസ് ഫയർഫോഴ്സ് അധികാരികളുടെ നിസ്വാർത്ഥ സേവനത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. രാവും പകലും വ്യത്യാസങ്ങളില്ലാതെ നിരന്തരം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പോലീസ് ഉദ്യോഗസ്ഥരെ. തീർച്ചയായിട്ടും നമുക്ക് അവരോടൊപ്പം സഹകരിക്കേണ്ടതുണ്ട്. അവരെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ പറയുമായിരുന്നു, കുറേ ദിവസങ്ങളായിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയത്നമാണ് ഇവിടെ ഭാഗമുള്ളത്. അത് വീട്ടിൽ നിന്നൊക്കെ മാറി, ബന്ധുക്കളിൽ നിന്നൊക്കെ മാറി നമ്മൾ അടച്ചുപൂട്ടിയിരിക്കുമ്പോഴും ഇവരെ സ്ഥിരം ഈ പൊരിയുന്ന വെയിലത്തും അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളിലും അവർ നമ്മുടെ ഒപ്പമുണ്ട്. ഇപ്പോൾ പോലീസും നമ്മുടെ ആരോഗ്യ മന്ത്രാലയം തരുന്ന നിർദ്ദേശങ്ങളോട് നമുക്ക് പൂർണ്ണമായിട്ട് സഹകരിക്കാം. ഈ അവസരത്തിൽ വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ പേരിലുള്ള ഈ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നല്ല ഒരു ഉച്ചഭക്ഷണം നൽകാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് സ്വന്തമായിട്ട് നമ്മൾ തന്നെ പാരീഷിൽ വെച്ച് നമ്മൾ ഭക്ഷണം പാകം ചെയ്തു. രാവിലെ മുതൽ തുടങ്ങി ഭക്ഷണം പാകം ചെയ്തു. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, വലപ്പാടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിലുള്ളവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. പോലീസ് കൊറോണ കാലത്ത് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ചും അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളെക്കുറിച്ചും വലപ്പാട് SHO കെ സുമേഷ്, SI അരിസ്റ്റോട്ടിൽ, ഫയർ സ്റ്റേഷൻ ഓഫീസർ PK സുരേഷ് എന്നിവർ വിവരിച്ചു. ദേശീയപാതയിൽ ദീർഘദൂര സർവീസ് നടത്തുന്ന ട്രക്ക് ലോറി ഡ്രൈവർമാർക്കും ഇടവക ഭക്ഷണം വിതരണം ചെയ്തു. ഇടവകയുടെ കീഴിലെ ചാരിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങൾ സാമൂഹിക അകലം പാലിച്ച് സ്വന്തമായി പാചകം ചെയ്ത ഭക്ഷണമാണ് വിതരണം ചെയ്തത്. കൺവീനർ ജോൺ മന്നത്ത്, കൈക്കാരന്മാരായ PK ഷിജോ, പോൾ ചാലിശ്ശേരി, ബിജു എലുവത്തിങ്കൽ, കുടുംബ കൂട്ടായ്മ കൺവീനർ ANG ജയ്ക്കോ എന്നിവർ നേതൃത്വം നൽകി. ടി എൻ പ്രതാപൻ MPയുടെ നേതൃത്വത്തിൽ ലോക്ഡൌൺ നിയമങ്ങൾ കാറ്റിൽ പറത്തി പൊതുപരിപാടി നടത്തിയതിൽ BJP നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. നാട്ടിക പഞ്ചായത്തിലെ 4 വാർഡിലാണ് 20-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മദ്യപാനം നിർത്തിയ വ്യക്തിയെ ആദരിക്കാനെന്ന പേരിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിരവധി പഞ്ചായത്ത് മെമ്പർമാരും ചേർന്ന് മാസ്കുകൾ ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും 65 വയസ്സിലധികം പ്രായമുള്ളവരെയും പങ്കെടുപ്പിച്ച ചടങ്ങ് നടത്തിയത്. വിവാഹ ചടങ്ങുകൾ, മരണാന്തര ചടങ്ങുകൾ, ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയും ആരാധനകൾ എന്നിവയെല്ലാം മാറ്റിവെച്ച് നാടൊന്നായി കൊറോണയ്ക്കെതിരെ പോരാടുമ്പോൾ MPയുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിൽ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമാണെന്നും സാധാരണക്കാരുടെ പേരിൽ നിസ്സാര കാരണങ്ങൾക്ക് പോലും കേസെടുക്കുന്ന അധികാരികൾ MPക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് വലപ്പാട് പോലീസിനും ജില്ലാ കളക്ടർക്കും ലോക്സഭാ സ്പീക്കർക്കും BJP മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. ചന്ദ്രാപ്പിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. BPL കാർഡുടമകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച പലവ്യഞ്ജന കിറ്റ് നൽകുന്നതിലുള്ള അപാകത പരിഹരിക്കണമെന്നും കിറ്റ് നൽകുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു റേഷൻ കടകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എടത്തിരുത്തി പഞ്ചായത്തിലെ ഓരോ റേഷൻ കടകളിലും 200 കിറ്റുകളിൽ താഴെ മാത്രമാണ് BPL കാർഡുടമകൾ ഉള്ളതെന്നും ഇവർക്ക് ഒരു ദിവസം കൊണ്ട് മാത്രം കൊടുത്തു തീർക്കാവുന്ന കിറ്റുകളാണ് 10 ദിവസം എടുത്ത് നൽകുന്നതെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സജയ് വൈനപ്പിള്ളിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. വിവിധ റേഷൻ കടകളിലായി പ്രതിഷേധത്തിന് നേതാക്കളായ PD സജീവ്, മുഹമ്മദ് സഗീർ, KK അൻവർ, ലൈല മജീദ്, PN നസീർ, TA അബ്ദുള്ള, ഷിബു കാക്കരപ്പീടികയിൽ, PA നാസർ, തങ്ക അല്ലപ്പുഴ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ഓരോ റേഷൻ കടയിലും 150 പേർക്കാണ് ഈ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്.
ഒരു ദിവസം 10 പേർക്ക് എന്ന രീതിയിലാണ് ഈ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ ആൾക്കാർ വന്ന് മടങ്ങിപ്പോയി. ഇവിടെ നമുക്ക് റേഷൻ കടയിൽ നോക്കിയാൽ അറിയാം ആരും തന്നെ നമ്മുടെ ഈ റേഷൻ പീടികയിൽ ഇപ്പോൾ എത്തിയിട്ടില്ല. ഈ കിറ്റിൽ ഈ നമ്മുടെ ഈ ഭക്ഷ്യ കിറ്റുകളിൽ കൈ കഴുകുന്ന സോപ്പ്, അലക്ക് സോപ്പ് തുടങ്ങിയ എല്ലാ വസ്തുക്കളും ഉണ്ട്. ഇത് നമ്മുടെ ഭക്ഷ്യ കിറ്റിലെ മറ്റെല്ലാ ഉപയോഗ സാധനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും ഇത് ഭക്ഷ്യയോഗ്യമല്ലാതാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോവിഡ് 19 പ്രതിരോധ ലോക്ഡൌൺ കാലം തീരുമ്പോൾ പുഴയിൽ ഉല്ലസിക്കാൻ പാഴ്ക്കുപ്പികളാൽ ചങ്ങാട മുറുക്കി കാത്തിരിക്കുകയാണ് ഏങ്ങടിയൂരിലെ ഒരു സംഘം യുവാക്കൾ. എംഇഎ സെന്ററിന് കിഴക്ക് ഏങ്ങണ്ടിയൂർ 3 വാർഡിലെ കുന്നത്തങ്ങാടി ഡിവൈഎഫ്ഐ പികെജി യൂണിറ്റ് പ്രവർത്തകർ കൂടിയായ യുവാക്കളാണ് മനോഹരമായ ചങ്ങാടം നിർമ്മിച്ചത്. ലോക്ഡൌൺ കാലം നൽകിയ നീണ്ട വിരസതയ്ക്ക് അതിന്റെ ലംഘനമില്ലാതെ ഏതാനും യുവാക്കൾ മനസ്സിൽ പാകപ്പെടുത്തിയ ആശയമാണ് പാഴ്ക്കുപ്പികളിലെ ചങ്ങാടം യാഥാർത്ഥ്യമാക്കിയത്. ആയപ്പോ കുറച്ച് 2-4 ചെറുപ്പക്കാർക്ക് സമയം കിട്ടിയത്. അപ്പോ 2 പേര് വെച്ചിട്ട് ആണ് ഞങ്ങളിത് പൂർത്തിയാക്കിയത്. അതായത് 2000 കുപ്പികൾ ശേഖരിക്കേണ്ടി വന്നു. അപ്പോൾ 1000 കുപ്പികൾ ഞങ്ങൾ ഇതുപോലെ പുഴയും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അതിന് ശേഖരിച്ചു. പിന്നെ പോരാത്ത് അഗ്രിക്കടക്കാരെ നിന്ന് മേടിക്കുന്ന ചെയ്ത് അങ്ങനെ ഞങ്ങളെ ഒരു കൂട്ടായ്മേരെ പലതായിട്ട് ഇത് ചെയ്തത്. ഞങ്ങൾക്ക് നല്ലവരായിട്ടുള്ള നാട്ടുകാർ 2 പേര് മോളാന്ന് സഹായിച്ചു. അപ്പോൾ അങ്ങനെ ഇത് യാഥാർത്ഥ്യമായി. അപ്പോൾ വലിയ സന്തോഷമുണ്ട് ചെയ്യാൻ പറ്റിയത്. പുഴയെ മലിനമാക്കി ഒഴുകിയെത്തുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, ഇവയെല്ലാം ശേഖരിച്ച് മുളയും കയറും ചേർത്തൊരു ചങ്ങാടം. ചിത്രകല അധ്യാപകനായ സുധീഷ് പങ്കുവച്ച ആശയത്തിന് സുഹൃത്തുക്കളെല്ലാം അംഗീകരിച്ചതോടെ പിന്നെ പണിപ്പുരയിലേക്ക്. ലോക്ഡൌൺ ലംഘിക്കാതെ 3 പേർ മാത്രം 2-3 മണിക്കൂർ സമയം നിർമ്മാണ പ്രവർത്തനത്തിനായി ഇറങ്ങി. പുഴയിൽ നിന്ന് ശേഖരിച്ചതിനൊപ്പം പ്രദേശത്തെ ആക്രിക്കടയിൽ നിന്നുമായി ചങ്ങാടത്തിന് വേണ്ടി വന്നത് 2000-ലേറെ പ്ലാസ്റ്റിക് കുപ്പികൾ. 3 വാർഡംഗം ഇന്ദിരാ സുധീറിന്റെ ഭർത്താവ് സുധീർ പണ്ടാരത്തിലും സുഹൃത്ത് റാഫി കൈനയിലും ആവശ്യമായ മുളകളും നൽകി. കീറിയെടുത്ത മുളകൾ കയറുകൊണ്ട് കെട്ടിയ ഉല്ലാസ ബോട്ടിന് സമാനമായാണ് ചങ്ങാടത്തിന് രൂപം തീർത്തത്. ഇതിനകത്ത് വിവിധ തട്ടുകളായി മൂടിയുള്ള കുപ്പികൾ ലംബമായി അടുക്കിവെച്ചു. പ്ലാസ്റ്റിക് കുപ്പികൾ വേറിട്ട് മാറാതിരിക്കാൻ മുകളിൽ തെർമോക്കോളും മരപ്പലകയും ചേർത്ത പ്ലാറ്റ്ഫോമും ഇതിനു മുകളിലായി ചുറ്റും മുള കൊണ്ടൊരു കൈവരിയും ആയതോടെ പാഴ്ക്കുപ്പികളുടെ ചങ്ങാടം പൂർത്തിയായി. 10 അടി നീളവും 6 അടി വീതിയുമുള്ള ചങ്ങാടത്തിൽ കുട്ടികളടക്കം 10 പേർക്ക് ഒരേ സമയം പുഴയിലൂടെ തുഴഞ്ഞ് യാത്ര ചെയ്യാം. ചങ്ങാടം കണ്ട ചേറ്റുവ അസോസിയേഷൻ യുവാക്കൾക്ക് അംഗീകാരമായി നൽകിയത് ഫലകവും 5000 രൂപയുമാണ്. ചേറ്റുവ കടവ് പുളിക്കക്കടവ് തീരദേശ റോഡിൽ കുന്നത്തങ്ങാടിയിലാണ് പാഴ്ക്കുപ്പി ചങ്ങാടം നങ്കൂരമിട്ടിരിക്കുന്നത്. സായാഹ്ന സവാരിക്കാരുടെ സഞ്ചാരപാതയായ ഇവിടെ പുഴയോട് ചേർന്നൊരു പൂന്തോട്ടവും ഇരിപ്പിടങ്ങളുമുള്ള കൊച്ചു ഉദ്യാനവും യുവാക്കളുടെ സ്വപ്നമാണ്. ലോക്ഡൌൺ മാറി നിന്നാൽ പാഴ്ക്കുപ്പി ചങ്ങാടത്തിനൊപ്പം ഉദ്യാനവും യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. മറ്റ് വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. പ്രിയപ്പെട്ട കേരള വിഷൻ കേബിൾ ഇന്റർനെറ്റ് വരിക്കാരുടെ ശ്രദ്ധയ്ക്ക്, കൊറോണ വൈറസിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടെയും മാത്രമാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും കേബിൾ ടിവി ഓപ്പറേറ്റർ അവരുടെ സേവനം നൽകുന്നതിനായി പരമാവധി പരിശ്രമിക്കുകയും സുരക്ഷാ മുന്നൊരുക്കം നടത്തിയിട്ടുമുണ്ട്. എന്നാൽ കേബിൾ ടിവി സർവീസ് ആവശ്യമുള്ള വീടുകളിൽ കോവിഡ്-19 നിരീക്ഷണത്തിലിരിക്കുന്നവർ ഉണ്ടെങ്കിൽ അക്കാര്യം ഓപ്പറേറ്റർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോകത്തെ ഭീതിയിലാക്കിയ ഈ മഹാമാരിയെ നമുക്കൊരുമിച്ച് നേരിടാം. ഫർണി ചോയ്സ് ത്രിപ്രയാർ 25 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ പ്രൗഢിയുമായി ഫർണി ചോയ്സ്. ഏറ്റവും ഗുണമേന്മയുള്ള ഫർണിച്ചറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം ഈ ഓണം ഫർണി ചോയ്സിനോടൊപ്പം. ഫർണിച്ചറുകൾക്ക് 10% മുതൽ 30% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ദിവാൻ കോട്ട് 4000 രൂപ മുതൽ. തേക്ക് ഡൈനിംഗ് ടേബിൾ വിത്ത് 6 ചെയർസ് 20,000 രൂപ മുതൽ. സോഫ സെറ്റുകൾ 10,000 രൂപ മുതൽ. ഫർണി ചോയ്സിന്റെ മഹാമേളയിലേക്ക് സ്വാഗതം. അഴകും ഗുണമേന്മയും ഒത്തുചേർന്ന ഫർണിച്ചറുകൾ, നൂതന ഡിസൈനുകളിലുള്ള ഫർണിച്ചറുകളുടെ വിപുലമായ ശ്രേണി, ഏറ്റവും മിതമായ വില, പ്രശസ്ത കമ്പനികളുടെ പ്ലാസ്റ്റിക്, വുഡൻ, സ്റ്റീൽ ആൻഡ് അലൂമിനിയം ഫർണിച്ചറുകൾ, അലമാരകൾ 5,000 രൂപ മുതൽ. ഫർണി ചോയ്സ് ത്രിപ്രയാർ. മൊബൈൽ 9447798944.
ഫർണി ചോയ്സ് ത്രിപ്രയാർ. ജോസഫിനെ പിടിച്ചടാ. ഹാജരെ. ആ ശിവദാസന, വാടു കേറിയിരിക്കി. ബാക്കി പൈസ അപ്പോ മണപാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വിലയൊന്നായില്ലേ ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് വന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, ത്രിപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. കണ്ടില്ലേ, എല്ലാവരും ഹാപ്പിയാണ്. കാരണം കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്, കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. തീരദേശത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജ്വല്ലറി ആയ മണപ്പുറം പ്രതി ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. കേരള, കൽക്കട്ട, ബംഗാളി, ടെമ്പിൾ, കുന്തൻ, ആന്റിക് ഡിസൈനുകളുടെയും സിംഗപ്പൂർ, ദുബായ് തുടങ്ങി ഇന്റർനാഷണൽ കളക്ഷനുകളുടെയും പ്രഷ്യസ് ആൻഡ് അൺകട്ട് ആഭരണങ്ങളുടെയും നാച്ചുറൽ പേൾ, സിൽവർ, ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ ശ്രേണി. 100% BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും സർട്ടിഫൈഡ് വജ്രാഭരണങ്ങളും മാത്രം വിൽക്കുന്ന ഏക ജ്വല്ലറി, മണപ്പുറം പ്രതി ജ്വല്ലറി, കോതകുളം സെന്റർ, പാലക്കാട്. ആളുകൾ പലതരക്കാരാവുമ്പോൾ ഇഷ്ടങ്ങളും വ്യത്യസ്തങ്ങളാവും. ഒരാൾക്ക് ഏഷ്യാനെറ്റ് പാക്കേജ്, മറ്റൊരാൾക്ക് സൂര്യ പാക്കേജ്, വേറൊരാൾക്ക് ഡിസ്കവറി പാക്കേജ്, പിന്നെ ഒരാൾക്ക് സോണി പാക്കേജ്, കൊച്ചുകുട്ടികൾക്ക് കാർട്ടൂൺ പാക്കേജ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് കേരള വിഷൻ അവതരിപ്പിക്കുന്നു ഒരു അത്യുഗ്രൻ ഓഫർ, കേരള വിഷൻ ഇക്കണോമി പാക്കേജ്. വെറും 260 രൂപയ്ക്ക് ആകർഷകമായ 7 പാക്കേജുകൾ, ഒപ്പം സ്പോർട്സ് മൂവി ചാനൽ ഉൾപ്പെടെ എല്ലാ മലയാളം ചാനലുകളും. ഇനി സകുടുംബം ആസ്വദിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകളിലെ പ്രിയപ്പെട്ട പ്രോഗ്രാമുകൾ കേരള വിഷനോടൊപ്പം. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറീസ്, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ് എല്ലാം 3 നിലകളിലായി. അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾ കൈയൊരുക്കിയിരിക്കുന്നു. വരും, മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെ, വസ്ത്രങ്ങളുടെ, മെറ്റീരിയൽസിന്റെ ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയാർ. 4 0487 2395 350. വാർത്തകൾ തുടരുന്നു. പെൻഷൻ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി റിട്ടയർഡ് അധ്യാപകൻ. മതിലകം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA വേലായുധൻ മാസ്റ്ററാണ് തന്റെ 1 മാസത്തെ പെൻഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായത്. 27,389 രൂപയാണ് സംഭാവനയായി നൽകിയത്. പെരിഞ്ഞനം ഗവൺമെന്റ് UPS സ്കൂളിൽ നടന്ന ചടങ്ങിൽ MLA ET ടൈസന് തുക കൈമാറി. വേലായുധൻ മാസ്റ്ററുടെ സഹോദരൻ ഡോക്ടർ PA തിലകരാജനും 25,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ ഹർഷകുമാർ എന്നിവർ പങ്കെടുത്തു. ഓരോ ആളുകളും അവർക്കാവുന്ന രീതിയിലുള്ള സംഭാവന സംസ്ഥാന സർക്കാരിന് നൽകണമെന്നാണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി. ഈ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്ന, നേതൃത്വം നൽകുന്ന ശ്രീ പിണറായി വിജയൻ നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത്.
അതിൻ്റെ ഭാഗവും അതിലേറെ സന്തോഷമുള്ളത് ഏറ്റവും തലമുതിർന്ന എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാ അർത്ഥത്തിലും പുരോഗമന ആശയങ്ങളോട് ഒരുമിച്ച് നിൽക്കുന്ന ഇവിടെ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള അധ്യാപകൻ, പെൻഷൻ അസോസിയേഷൻ്റെ ഒക്കെ ഭാരവാഹി, അങ്ങനെ നിരവധി മേഖലയിൽ അറിയപ്പെടുന്ന മാഷയിൽ തന്നെ വേലായുധ മാഷ തന്നെ ഈ തുക നൽകുന്നതിനുള്ള സന്തോഷം പ്രത്യേകം രേഖപ്പെടുത്തട്ടെ. കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് അന്തിക്കാട് പ്രസ് ക്ലബിലെ മാധ്യമ പ്രവർത്തകർ വായ് മൂടിക്കെട്ടി പ്രതിഷേധ സമരം നടത്തി. ദേശാഭിമാനി പത്രം സീനിയർ ന്യൂസ് എഡിറ്ററും കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോഹരൻ മോറോയ്ക്കാണ് അകാരണമായി മർദ്ദനമേറ്റത്. കണ്ണൂരിൽ സാധനങ്ങൾ വാങ്ങാൻ സാമൂഹ്യ അകലം പാലിച്ചു നിന്നവരെ അകാരണമായി ചക്കരക്കൽ CI വി ദിനേശൻ മർദ്ദിച്ചത് മനോഹരൻ ചോദ്യം ചെയ്തതാണ് കാരണം. തുടർന്ന് പത്രപ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് മനോഹരനെ CI മർദ്ദിക്കുകയും ലാത്തി കൊണ്ടടിക്കുകയും ചെയ്തു. ഭരിക്കുന്ന പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ പ്രവർത്തകർക്ക് ഇതാണ് ഗതിയെങ്കിൽ സാധാരണക്കാർ ഭയക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് അന്തിക്കാട് പ്രസ് ക്ലബ് സെക്രട്ടറി KO ജോസ് പ്രതിഷേധ യോഗത്തിൽ പറഞ്ഞു. നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ ലോക്ക്ഡൗണിലും അതുപോലെ തന്നെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് ലോകം മുഴുവൻ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരിനൊപ്പം, നിയമപാലകർക്കൊപ്പം, ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇന്നാട്ടിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് നേരെ അതിക്രൂരമായ രീതിയിൽ മർദ്ദനങ്ങൾ അഴിച്ചുവിടുന്ന നിയമപാലകർക്കെതിരെയാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി അന്തിക്കാട് പ്രസ് ക്ലബിലെ പത്രപ്രവർത്തകർ ഇന്ന് ഇവിടെ ഇറങ്ങിത്തിരിഞ്ഞിരിക്കും. പ്രസ് ക്ലബ് പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷനായി. തുടർന്ന് മാധ്യമ പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി കറുത്ത തുണികൊണ്ട് വായ മൂടിക്കെട്ടി കാഞ്ഞാണിയിൽ പ്രതിഷേധ സമരവും നടത്തി. എറവ് സെന്റ് തെരേസാസ് കപ്പൽപ്പള്ളിയിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസ് പുന്നേലിപ്പറമ്പിൽ കൊടിയേറ്റകർമ്മം നിർവഹിച്ചു. സഹവികാരി ഫാദർ സിജോ മുരിങ്ങാത്തേരി, കൈക്കാരൻ CO വർഗീസ്, കൺവീനർ ആൻഡ്രൂസ് കുന്നംകുളത്ത് എന്നിവർ മാത്രമാണ് പങ്കെടുത്തത്. മറ്റ് വിശ്വാസികൾക്കാർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല. ഈ മാസം 30 May 1 തിരുനാൾ. 30 രാവിലെ 8 ദിവ്യബലി, കൂടുതുറക്കൽ, ശുശ്രൂഷ, തിരുസ്വരൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ, തിരുനാൾ ദിനമായ 1 രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, 8:30 ലതീഞ്ഞ് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, സന്ദേശം, നൊവേന, തിരുസ്വരൂപം വണക്കം എന്നിവയാണ് പരിപൂജ. ദേവാലയത്തിലും പരിസരത്തും ജനസാന്നിധ്യം അനുവദിക്കുന്നതല്ലെന്ന് ദേവാലയ അധികൃതർ അറിയിച്ചു. തിരുനാളിൻ്റെ എല്ലാ തിരുക്കർമ്മങ്ങളും ചടങ്ങുകളും സെന്റ് തെരേസാസ് ഷിപ്പ് ചർച്ച് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. തളർന്ന പിൻകാലുകൾക്ക് പകരം ചക്രക്കാലുകളിൽ തിരിച്ചു കിട്ടിയ പുതുജീവിതത്തിന് അൽപായുസ് വിങ്ങുന്ന കാഴ്ചകൾ അവശേഷിപ്പിച്ച് ടോമി എന്ന തെരുവുനായ വിടവാങ്ങി. വാഹനമിടിച്ച് പിൻകാലുകൾ തളർന്ന ടോമി എന്ന തെരുവുനായിക്ക് ആലപ്പാട് സ്വദേശി പൊരുമങ്കാട്ടിൽ സുനിൽ എന്ന യുവാവ് ചക്രക്കാലുകളിലൂടെ പുതുജീവിതം നൽകിയത് സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക 600,000+ പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വീക്ഷിച്ചത്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് ടോമി എന്ന ആ സാധുനായ ജീവിതത്തോടും ഒപ്പം തനിക്ക് ചുറ്റുമുള്ള കനിവ് പറ്റാത്ത മനസ്സുകളോടും വിട പറഞ്ഞത്. രക്തസ്രാവം കണ്ട് തിങ്കളാഴ്ച ടോമിയെ കൊക്കാലെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധനകൾക്ക് വിധേയനാക്കിയിരുന്നു. എക്സ്റേ പരിശോധനയിൽ നട്ടലിനേറ്റ ക്ഷതം കണ്ടെത്തിയെങ്കിലും ശസ്ത്രക്രിയ പരിഹാരമല്ലെന്ന നിലപാടിലായിരുന്നു ഡോക്ടർമാർ. രക്തസ്രാവത്തിന് നിർദ്ദേശിക്കപ്പെട്ട മരുന്നുകൾ നൽകി സുനിലും കുടുംബവും ടോമിയെ ശ്രദ്ധാപൂർവം പരിചരിച്ചു വരുന്നതിനിടെ ഞായറാഴ്ച ടോമിക്കേറ്റ കടന്നൽ കുത്ത് സ്ഥിതി വഷളാക്കുകയായിരുന്നു. 4 കൊണ്ട് വീട്ടിലെ ഓമനയായി മാറിയ ടോമിയെ സുനിലിന്റെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നാട്ടുകാരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ കുണ്ടേപ്പാടം ബ്രദേഴ്സ് അന്ത്യോപചാരം അർപ്പിച്ചാണ് പ്രിയപ്പെട്ട ടോമിക്ക് യാത്രാമൊഴി നേർന്നത്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പോലീസിനും ഫയർഫോഴ്സിനും ആദരമായി വലപ്പാട് ഇടവകയുടെ ഭക്ഷണ വിതരണം. എൻ പ്രതാപൻ MPയുടെ നേതൃത്വത്തിൽ ലോക്ക്ഡൌൺ ലംഘനമെന്ന BJP. പെൻഷൻ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി റിട്ടയർഡ് അധ്യാപകൻ.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.